2023 പി എസ് സി പരീക്ഷകളൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു അറിയിപ്പ് ഉദ്യോഗാർത്ഥികൾക്ക് ഗുണം നൽകുന്ന രീതിയിലുള്ള ഒരു അറിയിപ്പ് പി എസ് സിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പി എസ് സിയുടെ പരീക്ഷ നടത്തിപ്പ് പി എസ് സി പരീക്ഷ നടത്തിപ്പിനെടുക്കുന്ന കാലതാമസത്തെ പറ്റിയും അതുപോലെ പി എസ് സിയുടെ ഭാഗത്തു നിന്നുള്ള കുറേ പോരായ്മകളെ പറ്റിയൊക്കെ നിരന്തരം വിമർശനങ്ങൾ നമ്മളും അതുപോലെ വിവിധ ചാനലുകളും എല്ലാം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഡിഗ്രി ലെവൽ മെയിൻ പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ 1.5 മാസം കൊണ്ട് വരുന്നു. അതുപോലെ സെക്രട്ടറി ടെസ്റ്റിൻ്റെ മെയിൻ പരീക്ഷയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ഉള്ളൊക്കെയുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനും അതിനുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ വർഷം തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പ്ലംസ് പരീക്ഷയും മെയിൻ പരീക്ഷയും നടത്തി റാങ്ക് ലിസ്റ്റ് പുറത്തുവിടാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ബി എസ് സി നടപടിക്രമങ്ങൾ തുടങ്ങി. ഓൾറെഡി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പ്ലംസ് പരീക്ഷയുടെ ഡേറ്റ് April 29 ബി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ എസ് ഐ പരീക്ഷയുടെയൊക്കെ പിന്നെ CPO WCPO പോലുള്ള പരീക്ഷകളുടെ ഒറ്റ പരീക്ഷയായിട്ടാണ് നടത്തുന്നത്. അതിൻ്റെ ഡേറ്റും ബി എസ് സി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും ആ ഒരു പരീക്ഷ നടക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പി എസ് സി വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ പരീക്ഷകളും വേഗത്തിൽ തന്നെ നടക്കുമെന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറയാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് അതൊരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കൂടെ അവർ അറിയിച്ചിരിക്കുകയാണ്. എന്താണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വ്യക്തമായിട്ടൊന്ന് പറയാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇതുവരെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ള തസ്തികകളിൽ പരീക്ഷ നടത്തേണ്ടതായിട്ടുള്ള എല്ലാ തസ്തികകളുടെ പരീക്ഷകളും ഈ വർഷം തന്നെ നടത്തും. മെയ് ജൂലൈ ജൂൺ ഓഗസ്റ്റ് ജൂലൈ സെപ്റ്റംബർ ഓഗസ്റ്റ് ഒക്ടോബർ സെപ്റ്റംബർ നവംബർ ഒക്ടോബർ ഡിസംബർ എന്നീ 6 സ്ലോട്ടുകളായാണ് പരീക്ഷ. പരീക്ഷ സംബന്ധിച്ച വിശദ വിവരങ്ങൾ പി എസ് സി വെബ്സൈറ്റിലും പി എസ് സി ബുള്ളറ്റിനിൽ February 15 ലക്കത്തിലും 2 ദിവസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കും. ഇതുകൂടാതെ പൊതുപ്രാഥമിക പരീക്ഷയിൽ ഉൾപ്പെടുത്താൻ കമ്മീഷൻ തീരുമാനിക്കുന്ന തസ്തികകൾക്കായി 10ാം തരം +2 ബിരുദതല പ്രാഥമിക പരീക്ഷകൾ 2023 ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ നടത്തുന്നതായിരിക്കും. പരീക്ഷാ തീയതി, വിശദമായ സിലബസ് തുടങ്ങിയ വിവരങ്ങൾ അതാത് മാസത്തെ പരീക്ഷാ കലണ്ടറിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി ഒരു ഡിഗ്രി ലെവൽ പ്ലംസ് പരീക്ഷ ഈ വർഷം ആദ്യം തന്നെ ഇപ്പോൾ April 29 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെയൊക്കെ പ്ലംസ് പരീക്ഷ നടക്കും. എസ് ഐയുടെയൊക്കെ പ്ലംസ് പരീക്ഷ അതോടൊപ്പം നടക്കും. അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകും. അങ്ങനെ ഒരു ഡിഗ്രി ലെവൽ പ്ലംസ് പരീക്ഷ ഈ വർഷത്തിൻ്റെ ആദ്യമുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം അവസാനവും ഒരു ഡിഗ്രി ലെവൽ പ്ലംസ് പരീക്ഷ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 2023 ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ 2 ബിരുദതല പ്രാഥമിക 10ാം തരം +2 ബിരുദതല പ്രാഥമിക പരീക്ഷകൾ 2023 ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ നടന്നതായിരിക്കും എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിഗ്രി ലെവൽ പ്ലംസ് കൂടെ 2023 നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 10th ലെവൽ പൊതു പ്രാഥമിക പരീക്ഷ ഈ വർഷം അവസാനം നടക്കുമെന്ന് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ 10th ലെവൽ പൊതു പ്രാഥമിക പരീക്ഷയിൽ ഏതൊക്കെ തസ്തികകളാണ് ഉൾപ്പെടുന്നത് എന്നിപ്പോൾ കറക്റ്റ് വന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനി വരുന്ന മുറയ്ക്കേ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ. LDCയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ഈ വർഷം വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള റൂമറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപറ്റിയൊന്നും ഇവർ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഈ വർഷം അവസാനം 10th ലെവൽ പ്ലംസ് പരീക്ഷ ഉണ്ടാകും എന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. അതുപോലെ ഡിഗ്രി ലെവലും +2 ലെവലിലും ഒക്കെ വേറെ സെപ്പറേറ്റ് പ്ലംസ് പരീക്ഷ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമ്മൾ പരീക്ഷ കാത്തിരിക്കുന്ന പല തസ്തികൾ, നോട്ടിഫിക്കേഷൻ വരുമോ ഇല്ലയോ എന്ന് ഉദ്യോഗാർത്ഥികൾ ആശങ്കപ്പെട്ടിരിക്കുന്ന പല തസ്തികകളും ഈ വർഷം വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിന്ന്, പി എസ് സിയുടെ ഔദ്യോഗിക നോട്ടിഫിക്കേഷനിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ വർഷം അവസാനം എല്ലാത്തിൻ്റെയും പ്ലംസ് ഒരു പ്ലംസ് കൂടെ നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നടക്കുമെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ചെയ്യാനുള്ളത് നിങ്ങൾക്ക് മാത്രമാണ്. പി എസ് സി കാര്യങ്ങളെല്ലാം വേഗത്തിൽ നടത്തും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഇപ്പം നമ്മൾ ഓൾറെഡി ഡിഗ്രി ലെവൽ പ്ലംസിലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെ പ്ലംസിൻ്റെ ഡേറ്റ് April 29 പി എസ് സി നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെയാണ്. അപ്പോൾ April 29 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെ പ്ലംസ് പരീക്ഷ കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ അതിൻ്റെ മെയിൻ പരീക്ഷ നടക്കുമെന്നും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വർഷം തന്നെ അതിൻ്റെ നിയമനം നടക്കാനാണ് സാധ്യത. സെപ്റ്റംബറിൽ എന്തായാലും അതിൻ്റെ ഓൾറെഡി ഉള്ള റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമ്പം പുതിയ റാങ്ക് ലിസ്റ്റ് ഈ വർഷം തന്നെ നിയമനം നടക്കും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ, ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് അപ്ലൈ ചെയ്തവർക്ക് നന്നായിട്ട് പഠിച്ചാൽ ഈ വർഷം തന്നെ ജോലിയിൽ കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. നന്നായിട്ട് തന്നെ ശ്രമിക്കുക. എങ്ങനെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണമെന്ന് അറിയാത്തവർ, അവർക്ക് വേണ്ടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ പഠനവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചുമ്മാ കാർഡ് കയറി കുറേ വലിച്ചു വാരി പഠിച്ചിട്ട് ഒരുപാട് ബുക്ക് മേടിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. കറക്റ്റായിട്ട് പഠിച്ചാൽ മാത്രമേ ഇത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലംസ് പരീക്ഷ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലംസിനും മെയിൻസിനും ഒരേ രീതിയിൽ പഠിച്ചാൽ മതി എന്നുള്ള രീതിയിൽ കുറേ പേര് ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തർ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ഞാൻ പറയുന്നത് പ്ലംസിന് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ള രീതിയൊക്കെയാണ്. എല്ലാം വ്യക്തമായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് സ്വയം തീരുമാനമെടുക്കാം ഈ രീതി ഫോളോ ചെയ്യണോ വേണ്ടതെന്നൊക്കെ. വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട തസ്തികൾ, CPO പോലുള്ള തസ്തികൾക്ക് പഠിക്കുന്നവരും പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതായ രീതിയിൽ തന്നെ പഠിച്ചു പോകുക. പലരുടെയും പഠന രീതി ചുമ്മാ കാർഡടച്ച് പഠിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് പലരുടെയും മെസ്സേജ് കാണുമ്പോൾ തോന്നുന്നുണ്ട്. യഥാർത്ഥ രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകുക. CPO WCPO പോലുള്ള പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറെടുക്കണമെന്നുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ വരും ദിവസങ്ങളിൽ നമ്മളിടും.
അതേപ്പറ്റി ഡീറ്റെയിൽ പറയുന്നതാണ്. മറ്റേതെങ്കിലും തസ്തികകളുടെ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണമെന്ന് ആശങ്കയും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിടുക. കൂടുതൽ കമൻറ്റുകൾ വരുന്ന തസ്തികയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതാണ്. സോ വീണ്ടും ഞാൻ പറയുന്നു, നന്നായിട്ട് പഠിക്കുക. ഈ വർഷം പരീക്ഷയുടെ ഒരു കാലമാണ് വരാൻ പോകുന്നത്. നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന ഒരാൾക്ക് ഈ വർഷം തന്നെ ജോലി നേടാനുള്ള അവസരങ്ങൾ പി എസ് സി ഇപ്പോൾ നമ്മുടെ കൺമുമ്പിലേക്ക് തന്നിരിക്കുകയാണ്. ഇനിയും പി എസ് സി നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. സംഭവം നിയമനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പഴയ രീതിയിലൊന്നും നടന്നില്ലെങ്കിലും എല്ലാത്തിനും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും നന്നായിട്ട് പഠിക്കുന്ന ഏറ്റവും ഉയർന്ന റാങ്ക് മേടിക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള ഒരു വകുപ്പ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. പി എസ് സി ആണ് നിങ്ങൾ സർക്കാർ ജോലി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ ഏറ്റവും ഉയർന്ന റാങ്ക് മേടിച്ച് ജോലിയിൽ കയറാൻ. ബാക്കിയുള്ള അതിനെ കുറ്റം പറഞ്ഞ് ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഉള്ള കാര്യങ്ങൾ കുറ്റം പറഞ്ഞിരുന്നിട്ട് ഏറ്റവും ലാസ്റ്റ് റാങ്ക് മേടിച്ചിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് വേണ്ട അൾട്ടിമേറ്റ്ലി ജോലിയല്ലേ, ജീവിതം മുന്നോട്ട് ഒരുപാടുണ്ടല്ലോ. അതുകൊണ്ട് ഏറ്റവും ഉയർന്ന റാങ്ക് മേടിക്കാൻ ശ്രമിക്കുക. ഉയർന്ന റാങ്ക് മേടിക്കുന്ന എല്ലാവർക്കും ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നുള്ളത് നമ്മൾ ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ LDC ഒക്കെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.